നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. കോവിഡിന്റെ ഭീതിയിൽ നിന്നും മാറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കോവിഡിന്റെ തന്നെ വകഭേദമായ ഒമിക്രോൺ വൈറസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മളിൽ ഭയമുണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രണ്ട് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ഈ രോഗം ബാധിച്ചവരെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഈ രണ്ട് ദിവസത്തിനകത്ത് രോഗവ്യാപനം 16 രാജ്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ നിന്നും മോചിതരായി വരുന്നതേ ഉള്ളൂതാനും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. അതുപോലെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഒമിക്രോൺ പോലെയുള്ള മാരക വ്യാപന ശേഷിയുള്ള വൈറസ് ഇന്ത്യയിലേക്ക് എത്തിയാൽ നമ്മുടെ എല്ലാം അവസ്ഥ എന്താകും എന്നുള്ള ഒരു ഭയപ്പാടിലാണ് നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒമിക്രോൺ വൈറസിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും കോവിഡ് വൈറസിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നും നമുക്കിന്ന്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ അതിന് നമ്മുടെ ശരീര പ്രകൃതിക്കനുസരിച്ച് പല രീതിയിലും ഉള്ള മാറ്റങ്ങൾ വരും. ഇതിനെയാണ് നമ്മൾ ജനിതക മാറ്റം എന്ന് പറയുന്നത്. അത്തരത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഒരാളുടെ ശരീരത്തിൽ കയറിയ കോവിഡ് വൈറസിന് വന്ന ജനിതക മാറ്റമാണ് ഒമിക്രോൺ വൈറസ്. സൗത്ത് ആഫ്രിക്കയിൽ ബോക്സാന എന്ന സ്ഥലത്താണ് ആദ്യമായി ഒമിക്രോൺ വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ 2019 വന്ന കോവിഡ് വൈറസിൽ നിന്നും അതിന്റെ രണ്ടാം തരംഗമായി വന്ന ഡെൽറ്റ വൈറസിൽ നിന്നും വളരെ വ്യത്യസ്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് രോഗം വന്നവർക്ക് ഈ രോഗം വരുവാനുള്ള സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഈ രോഗം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളും ഇന്ന് നിലനിൽക്കുന്നത്. കോവിഡ് രോഗത്തിൻ്റെ അതിശക്തമായ വ്യാപനം നടക്കുന്നതിന് അതിൻ്റെ രണ്ടാം തരംഗത്തിൽ ജനിതക മാറ്റം സംഭവിച്ച ഡെൽറ്റ വൈറസിലൂടെയാണ്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. ഡെൽറ്റ വൈറസ് വന്നതോടുകൂടി നമ്മുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും പലർക്കും മരണം വരെ സംഭവിക്കുകയും ചെയ്തു. 2019 വന്ന കോവിഡ് വൈറസിന്റെ ലക്ഷണങ്ങൾ എന്നത് തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ടാവുക, കഫക്കെട്ടില്ലാതെ തന്നെയുള്ള ചുമ എന്നതൊക്കെയാണ്. എന്നാൽ രണ്ടാം തരംഗത്തിൽ വന്ന ഡെൽറ്റ വൈറസിന് ശക്തമായുള്ള പനിയും ശരീരവേദനയും ശ്വാസമുട്ടലും ഒക്കെയായിരുന്നു പ്രധാന ലക്ഷണങ്ങൾ. എന്നാൽ ഇപ്പോൾ കോവിഡിന്റെ മൂന്നാം തരംഗമായ ഒമിക്രോൺ വൈറസിന് ഡെൽറ്റ വൈറസിനെ അപേക്ഷിച്ച് 500 ഇരട്ടി ആണ് വ്യാപനശേഷി എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ആദ്യം വന്ന കോവിഡ് വൈറസിന് ഒരാളിൽ നിന്നും 3-4 പേരിലേക്ക് പടരുവാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാം തരംഗത്തിൽ വന്ന ഡെൽറ്റ വൈറസിന് ഒരാളിൽ നിന്നും 7 അല്ലെങ്കിൽ 8 പേരിലേക്കൊക്കെ വ്യാപിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മൂന്നാം തരംഗത്തിൽ വന്ന ഈ ഒമിക്രോൺ വൈറസിന് ഒരാളിൽ നിന്നും എത്ര പേരിലേക്ക് വ്യാപിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഇതാണ് ഈ വൈറസിനെ ഏറ്റവും കൂടുതലായി ലോകം മുഴുവനും ഭയപ്പെടുന്നതിനുള്ള പ്രധാന കാരണം. ഇനി നമുക്ക് ഒമിക്രോൺ വൈറസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. സൗത്ത് ആഫ്രിക്കയിൽ ഈ രോഗം ആദ്യമായി കണ്ടുപിടിച്ച ഡോക്ടർ പറയുന്നത് 18 നവംബർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന കോവിഡ് രോഗികളിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണപ്പെട്ടു. സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ തീവ്രമായ പനി, ശരീരവേദന, മൂക്കൊലിപ്പ്, ചുമ, കഫക്കെട്ട് എന്നിവയൊക്കെ ആയിരുന്നു. എന്നാൽ നവംബർ 18 അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന കോവിഡ് രോഗിക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ശരീരത്തിൽ ചെറിയൊരു ചൂട്, തൊണ്ടയിൽ വേദനയ്ക്ക് പകരം ഒരു കരകരപ്പ്, ചിലർക്ക് മാത്രം ചെറിയൊരു മൂക്കൊലിപ്പ് എന്നിവയൊക്കെ ആയിരുന്നു ലക്ഷണമായി കണ്ടത്. ഇവരിൽ ഡെൽറ്റ വൈറസുമായി താരതമ്യം ചെയ്യുമ്പോൾ കടുത്ത ക്ഷീണം മാത്രമായിരുന്നു കണ്ടിരുന്നത്. അന്ന് വന്ന കോവിഡ് രോഗികളെല്ലാം തന്നെ ചെറുപ്പക്കാരും പകുതി പേർ വാക്സിൻ എടുത്തവരുമായിരുന്നു. എന്നാൽ വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും സമാനമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഇവരെ ആരെയും തന്നെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായും വന്നില്ല. എന്നു മാത്രമല്ല, കോവിഡ് രോഗം വന്നു മാറിയ പോലെ തന്നെ ഇവരിൽ നിന്നും ഈ രോഗം മാറിപ്പോയിരുന്നു. ഇത് ഡെൽറ്റ വൈറസ് അല്ല എന്ന് സംശയം തോന്നിയ ആ ഡോക്ടർ ഇതിനെ ജനിതക പഠനത്തിന് അയക്കുകയും ഒമിക്രോൺ വൈറസ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ പഠന റിപ്പോർട്ട് പ്രകാരം ഒമിക്രോൺ വൈറസിന്റെ ലക്ഷണങ്ങൾ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഇതുമൂലം ആൾക്കാർക്ക് ജീവഹാനി,
ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ ഈ വൈറസിന്റെ പ്രത്യേകത എന്നത് ഇത് ഒരേ സമയം തന്നെ ഒരുപാട് ആളുകളിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ വൈറസിന്റെ വ്യാപനശേഷി മറ്റു വൈറസുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല ലോകത്ത് ഒമിക്രോൺ വൈറസ് പടർന്നു പിടിച്ച മറ്റു 16 രാജ്യങ്ങളിലെ ആളുകളിലും വളരെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കോവിഡ് വാക്സിൻ എടുത്തവരിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു എന്നതാണ്. നമ്മുടെ ഇന്ത്യ പോലെ ജനസാന്ദ്രത കൂടിയ ഒരു രാജ്യത്ത് ഈ വൈറസുകൾ എത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇന്ന് കോവിഡിനെ ഒക്കെ മറന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെയൊരു വൈറസ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിശക്തമായ വ്യാപനം നടക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവരിലും അതുപോലെ ഹൃദ്രോഗം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരിലുമൊക്കെ തീവ്രത കുറഞ്ഞതാണെങ്കിലും ഈ വൈറസ് പിടിപെട്ടാൽ അവരിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് താരതമ്യേന ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ പോലും ഒമിക്രോൺ വൈറസിനെ നമ്മൾ ഭയപ്പെടണം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ഇതിനെതിരെ വാക്സിനുകൾ ഒരു പരിധി ഫലം കാണും എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിലും പ്രത്യേകതയുമാണ് ഒമിക്രോൺ വൈറസിനെ കുറിച്ചുള്ള ഇതുവരെയുള്ള അറിവുകൾ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.